അപ്പോ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജർമ്മനിയിലേക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോണ്. അപ്പം ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടും പാൻറ്റും ജീൻസും മേടിക്കണമെന്നല്ല, നമ്മുടെ ഫുഡ് മേടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന മാതിരി നമ്മുടെ മെയിൻ ഡാക്കളക്ക് ഡാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളിൽ നിന്നും കൂടി അർത്ഥം കേട്ടോ, നമ്മുടെ തൃശ്ശൂർ ഡാക്കളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബാസലിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജർമ്മനിക്ക് പോണു. അപ്പോൾ പോകും വഴി ജസ്റ്റ് നിങ്ങൾ മുന്നത്തെ വീടേക്ക് കണ്ടില്ലെങ്കിൽ അതൊന്ന് ഓടിപ്പിച്ചിരുന്ന് കാണിച്ചിരുന്നു കേട്ടോ, അതൊന്ന് ഫാസ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ അവസാനം അതേ ഇവിടെ എത്തി, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെത്തി. നമ്മൾ ട്രോളിയും കാര്യങ്ങളൊക്കെ എടുത്തു, എന്നിട്ട് നമ്മൾ നമ്മുടെ ആഭരണം അണിഞ്ഞു, എന്നിട്ട് ഈ പ്രവേശിച്ചു. അപ്പോൾ ബാക്കി കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം, ഞാനൊരു ഹെൽത്തി ലിവിങ് പിന്തുടരുന്ന ചെറിയ മനുഷ്യനാണെന്ന്. അപ്പോൾ നമ്മൾ അപ്പോൾ പോയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷോപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ സൂപ്പർ ഹെൽത്തി സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പോയിക്കണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലക്ഷ്യങ്ങൾ ഈ സാധനങ്ങളൊന്നും മിക്കവാറും ഫുഡുകൾ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ കിട്ടില്ല. സംഭവം നമ്മളിപ്പോൾ ജർമ്മനിലത്തെ ഒരു ഗ്രാമത്തിൽ വരുന്ന നമ്മൾ ഷോപ്പ് ചെയ്യണത്, പക്ഷേ ജർമ്മനി ഇത്രയും കൂടിയും അവർക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് സൂപ്പർ മാർക്കറ്റാണ്. അപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ട് നോക്കിയേ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇരിക്കുന്ന നോക്കിയേ, നമ്മുടെ വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളവിടുന്ന് ചെറിയ കാശിന് മേടിച്ചിട്ട് ഇവിടെ വലിയ കാശിന് വെക്കരിക്കൊരു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാപ്പിയാണ്, കേരള കാപ്പി. അപ്പോൾ ഓർഗാനിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടുത്തെ ഓർഗാനിക് ഉണ്ടാകും. അപ്പോൾ ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത്തിപ്പഴം എന്നൊക്കെയാണ് പറയും മേളത്തിൽ പറയും, ഇത് ഹാസൽനട്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതലും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് അത് കൂടുതൽ നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ സൂപ്പർ മാർക്കറ്റ് ഇത് കംപ്ലീറ്റ് ഓർഗാനിക് പ്രൊഡക്ട്സ് മാത്രം കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റാണ്. അപ്പം നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഓർഗാനിക്കാണോ അതാണോ ഇതാണെന്ന്, എല്ലാ ഓർഗാനിക് കാര്യം ഇപ്പോൾ കശുവണ്ടി. അപ്പോൾ ഇത് റപ്പൻസൽ എന്ന് പറഞ്ഞാൽ വളരെ ഒമൻ ബ്രാൻഡാട്ടാ റപ്പൻസൽ എന്ന് പറഞ്ഞാൽ, ഓർഗാനിക്കിൽ തന്നെ ഇത്രയും കൂടിയും എന്താ പറയുക, അതുക്ക് മേലെന്ന് പറഞ്ഞ മാതിരി രചന എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫുഡ് പ്രൊഡക്ട്സുകൾ ഇവിടെ ക്വാളിറ്റിക്ക് നല്ല ഹൈ ആയിരിക്കും. ക്വാളിറ്റി ഒക്കെ നല്ല ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈതച്ചക്കയുടെ ഉണങ്ങിയ കൈതച്ചക്കയാണ്. ഞാൻ ഉണക്കിയ കൈതച്ചക്ക, ഓക്കെ. ഒരു കശുവണ്ടി, കശുവണ്ടി നമ്മൾ വേറെ ബ്രാൻഡും അന്ന് നമ്മൾ നോക്കി നോക്കി വേറെ ബ്രാൻഡുകൾ. അപ്പോൾ നമ്മൾ ഹെൽത്തി ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ തോന്നി, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ സാധനങ്ങളൊക്കെ ആരക്ഷപ്പെടാത്തത് കൈതച്ചക്ക ഉണക്കി വെച്ചുകൊണ്ട്. അപ്പോൾ കൈതച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ള സാധനമാണ്, വളരെ ഡൈജഷൻ നല്ലതാണ്. അത് ഗോജിപ്പറിയും ഭയങ്കരമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ, ശരീരത്തിൽ വിഷാംശങ്ങളൊക്കെ കളയുന്നതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ സാധനവും ഞാൻ ഭയങ്കര ഹെൽത്തി പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണം മെയിനായിട്ട്. എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാസൽനട്ട് എന്ന് പറയുന്ന സാധനം, സോറി ഹാസൽനട്ട് അല്ല, ബ്രസീൽ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൽ നിന്ന് വരുന്നതാണ്. അത് ഏകദേശം നമ്മുടെ കശുവണ്ടിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ ഏതൊരു വേർതിരിഞ്ഞൊരു ടേസ്റ്റ് ഇടാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മക്കഡാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട്ടാണ്. അത് നമ്മുടെ കശുവണ്ടി അല്ല, കശുവണ്ടി അല്ല, കപ്പലണ്ടിയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പയർ അതുമാതിരി
സൂര്യാന്തിയുടെ കുരു, അതുമാതിരി പംകിൻ, മത്തങ്ങര കുരു, ഇതൊക്കെയെല്ലാം കൂടിയിട്ടുള്ള ഒരു പാക്കറ്റാണ് അത് മേടിച്ച്. അത് ഇത് മത്തങ്ങര കുരു. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു മിക്സായിട്ട് നമ്മൾ സാലഡിലും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ, അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ആണ് കാണിക്കുക. ഇപ്പോൾ കാണിച്ചത് ഞാൻ വൈൻ കേട്ടാ, വൈൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് വൈൻ. പക്ഷെ നമ്മൾ പിന്നെ മദ്യം കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറില്ല കേട്ടാ, അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ചെറുപയർ, ഈ ചെറുപയർ ഇത്തിരി വലിപ്പം കൂടാ നമ്മുടെ അവിടത്തേലും. അത് ഏത് രാജ്യത്ത് വരുന്നത് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ മാതിരിയുള്ളത് മാതിരി ചൂടുള്ള സ്ഥലത്തു നിന്ന് വരുന്നതായിരിക്കും ചെറുപയർ. അപ്പോൾ ചെറുപയർ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാലേ, ഞാൻ കഴിക്കുന്നത് പറഞ്ഞാൽ പകല് ഭൂരിഭാഗം പകല് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെയാണ്. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നോക്കിയാൽ മീറ്റിൻ്റെ വില, നിങ്ങൾ നോക്കിയാൽ ഇറച്ചിയുടെ വില നമ്മുടെ അവിടത്തെയും ഇവിടത്തെയും വില വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. പക്ഷെ നമ്മുടെ അവിടുത്തെ ഇപ്പോൾ ഇറച്ചി എന്ന് പറഞ്ഞാൽ മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഓർഗാനിക് തന്നെയാണ്. ഇത് ഇതിടാ ടോഫു, ഈ ടോഫു നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് സോയേന്നാണ്. ഇപ്പം നമ്മുടെ അവിടെ തൃശ്ശൂരൊക്കെ ഞങ്ങളെ കല്യാണങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ഹിന്ദുസിൻ്റെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ വെളുമ്പും ഇങ്ങനെ ഇറച്ചിക്കറി എന്ന് പറഞ്ഞിട്ട്, അത് ഈ സാധനമാണ്. അത് മസല്ലേ, അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അത് എല്ലാവർക്കും അല്ലേ. അത് ഇതാണ്, അത് ടോഫ് അല്ല, പക്ഷെ അത് സോയാബീനിൻ്റെ കൊറ്റനാണ് അത്. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരം ഓയിലുകൾ, ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ഫ്രൂട്ട് സലാഡിലും അതുമാതിരി മറ്റുള്ള സാലഡ് വെജിറ്റബിൾ സലാഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വിവിധതരം ഓയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ വിവരിച്ച് തരുന്നതായിരിക്കട്ടാ. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ഇഞ്ചി പൗഡർ, ജിഞ്ചർ പൗഡർ, ഇപ്പം വേറെ തമാശ എന്ന് പറഞ്ഞാൽ കാണുന്നത് നമ്മുടെ സ്വന്തം മുരിങ്ങേര, മുരിങ്ങേര ഏലേര പൊടിയാണ്. സാധനത്തിന് 10,000 രൂപ ഏകദേശം വിലയാണ് വരുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെ ഞാൻ ജർമ്മനിലട്ടാ, അപ്പോൾ ജർമ്മനിലവിടെ യൂറിയാണ്, ഫ്രാങ്ക് അല്ല. അപ്പോൾ ഏകദേശം ഒരു 87-88 രൂപ ഒരു ഫ്രാങ്ക് അല്ല ഒരു യൂറയ്ക്ക് ഇന്ത്യ മണിട്ടാ. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ മതി. നോക്കിയാൽ ഇത് ബീറ്റ്റൂട്ടിൻ്റെ പൗഡറാട്ടാ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്മൂത്തിലൊക്കെ ഇട്ട് ഞാൻ കലക്കി കുടിക്കുകയാണ് ചെയ്യുക സാധാരണ. നോക്കിയാൽ ചെമ്പരത്തി നോക്കിയാൽ, നമ്മൾ വെറുതെ ഒരാളും വേണ്ടെടുക്കുന്ന സാധനം ഇവിടെ ചെമ്പരത്തിരി നോക്കിയാൽ ഏകദേശം 10,000 രൂപ അടുത്താണ് ആ സാധനത്തിന്, ആ ചെമ്പരത്തിര പൗഡറിന്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധനങ്ങൾ നല്ല, എന്താ പറയുക, നല്ല ഔഷധങ്ങളുണ്ട്, നിങ്ങളൊക്കെ കഴിക്കുക കേട്ടാ, വെറുതെ കളയരുതെന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പംകിൻ്റെയും മറ്റേ സൂര്യകാന്തിൻ്റെയൊക്കെ ഇത് ഒക്കെയാണ് പൗഡറും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ മാംഗോ പ്യൂരി എന്ന് പറഞ്ഞാൽ മാംഗോയുടെ ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, അതിനേലും ഇത്രയും വലിയത് എന്ന് പറഞ്ഞാൽ തിക്കായിരിക്കും അത്. അത് നമുക്ക് നമ്മുടെ സ്മൂത്തിയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പച്ചവെള്ളമൊക്കെ ചേർത്ത് കുടിക്കാനുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ക്വാളിറ്റിയാടാ, ഭയങ്കര രസമാണ് സാധനം കഴിയാൻ വേണ്ടി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ വിവിധ തരം ചീസുകൾ, ചീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അധികം അറിയാൻ സാധ്യത കുറവാണ്. നമ്മൾ വെണ്ണയല്ലോ യൂസ് ചെയ്യാറ്, പക്ഷേ ഇത് വേറൊരു ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പാലിൽ നിന്ന് തന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. എനിക്കിത് മുന്നൊക്കെ ഞാൻ ഇവിടെയൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. നമ്മൾ ഇന്ത്യക്കാർക്കാണ് പെട്ടെന്ന് ഇഷ്ടമാവുന്നില്ല കേട്ടോ ഇത് ഫസ്റ്റ് കഴിച്ച് നോക്കുമ്പോൾ. പക്ഷെ ഞാൻ ഇപ്പോൾ കഴിക്കാം, ഇപ്പോൾ അത് ഒലിവാണ് കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ സാധാരണ കഴിക്കാറില്ല, പക്ഷേ ഇപ്പം പിന്നെ കഴിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നാറില്ല. പക്ഷെ എന്നാലും നമ്മൾ മലയാളികൾക്കൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചീസ്. പിന്നെ ഇപ്പോൾ അത് കാണുന്നു ഞാൻ സോയ ഇതാണ് മറ്റേ സോയ സോസ്. അപ്പോൾ ഈ സോയ സോസ് നമ്മൾ നമ്മുടെ സാലഡിലോ അല്ലെങ്കിൽ എസ്പെഷ്യലി ടോഫിലൊക്കെ ഡിപ്പ് ചെയ്ത് മുക്കി കഴിക്കണമെങ്കിൽ നല്ല രസമാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് സ്മോക്ക് ചെയ്താണ് ജപ്പാനിൽ നിന്ന് വന്ന സാധനമാണ്. അത് ജപ്പാനിൽ നിന്നുള്ള സാധനം അവർ ജർമ്മനിൽ വെക്കുന്നു. ജപ്പാനിൽ ഞാൻ പറഞ്ഞില്ല, ജപ്പാനിൽ ഞാൻ ഉണ്ടായത് ഒരു മാസം. ജപ്പാനിലെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരട്ടാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഐസ്ക്രീം ഐറ്റംസ് ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഫ്രീസർ ഐറ്റംസ് എപ്പോഴത്തേണ്ട് പിസ്സ കാര്യങ്ങളൊക്കെ. പിസ്സയ്ക്കൊന്നും വലിയ വിലയൊന്നുമില്ല കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ. സാധാരണ ഗതിയിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു നല്ല പിസ്സയ്ക്ക് 10,000-30,000 രൂപ താഴെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്
ഇത് അല്ല വിത്തൗട്ട് ഫ്ലൂറൈഡ് ആണ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് ആണ് ആ ടൂത്ത് പേസ്റ്റ്. ഇപ്പം നമ്മുടെ നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ കിട്ടുന്ന കോൾഗേറ്റ് ക്ലോസപ്പിലൊക്കെ ഫ്ലൂറൈഡ് ഉണ്ട്. അത് ശരിക്കും നല്ലതല്ല നമ്മുടെ ശരീരത്തിന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അത് ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് ഇല്ലാത്തതാണത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കഴുകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ വെടിയും ലിക്വിഡാണ് ഇപ്പോൾ മേടിച്ചത് കേട്ടോ. കൈ കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റോസിൻ്റെ മണം കാര്യങ്ങളൊക്കെ ആയിട്ട് കൈ കഴുകാൻ അതുമാതിരി പാത്രം കഴുകാൻ വേണ്ടി അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് അതുമാതിരി തുണി കഴുകാൻ വേണ്ടി ഒക്കെ ഓർഗാനിക് കേട്ടോ. അപ്പോൾ ഓർഗാനിക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്നിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുണി ഇത് കൂടുതൽ നാൾ നിൽക്കും, പെട്ടെന്നാണ് ചീത്തയായി പോവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത് എപ്പോഴും മേടിക്കുക നല്ല ക്വാളിറ്റി ഉള്ള വാഷിംഗ് പൗഡർ മേടിക്കട്ടോ. ഇപ്പം ഞാൻ അത് മേടിച്ചത് അത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് നല്ല ഹെൽത്തി ചോക്ലേറ്റ്. അപ്പം ഞാനിപ്പോൾ ജർമ്മനിലൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുന്നേ ഞാൻ ടിപ്പ് കൊടുക്കുമായിരുന്നു ഈ ക്യാഷിൽ, പിന്നെ അവർ മേടിക്കണ്ടായി. അപ്പം ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ് മേടിച്ച് ക്യാഷിയർ കൊടുക്കും. എന്തൊക്കെ അറിഞ്ഞ ഒന്നാമതിൽ സ്വിറ്റ്സർലൻഡിലും വളരെ വില കുറവാണ് ജർമ്മനിൽ, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ടാക്സും ബാക്ക് കിട്ടും. അപ്പോൾ ശരിക്കും നമ്മൾ ജർമ്മൻകാരായാലും കുറവ് കാശാണ് അവിടെ പേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് കാശ് നമ്മളെ കടയിൽ ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് കൊടുത്തൂടെ അവർക്ക് സന്തോഷമാവില്ലേ. അപ്പം നമ്മളെ അപ്പം നിങ്ങൾക്കറിയണം എൻ്റെ ഒരു ലയൻ സഹായം നമ്മുടെ ലയൻ ഓരോരുത്തരോട് നമ്മൾ സഹായിക്കുക. അപ്പം നല്ല നല്ല കർമ്മഫലങ്ങൾ സംഭവിക്കും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറിടിച്ചാണ്. ആ പോറിടിച്ചെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബെറി എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി അതുമാതിരി ഇപ്പോൾ കാഷ്യൂനെട്ടി എന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള വിവിധതരം നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പൂറിടിച്ചാണ്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ അമ്മ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ ഗതിയിൽ എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ പകൽ ദിവസം പകൽ ഡേ ടൈമൊക്കെ കൂടുതലും ഞാൻ ഫ്രൂട്ട്സ് നട്ട്സ് അതുമാതിരി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഉണങ്ങിയ ഫ്രൂട്ട്സിന് ഉപയോഗിക്കുക. അപ്പോൾ നോക്കിയാൽ ഇത്ര പൈസയാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതൊരു ഇന്ത്യൻ മണി 30,000 രൂപ എടുത്തായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മേടിച്ച സാധനം. ഓക്കെ. അപ്പോൾ ഈ സാധനം നമ്മൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് ഈ സാധനം ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് 45,000 രൂപയെങ്കിലും ഒരു പക്ഷെ 50,000 രൂപ വരില്ല എന്നാണ്. ചിലപ്പോൾ ഇപ്പോൾ ഇരട്ടിയാണ് കാശ് സ്വിറ്റ്സർലൻഡിൽ. അവർ 45,000 രൂപയെങ്കിലും തീർച്ചയായും വരും ഇതേ സാധനത്തിന് തന്നെ. അപ്പോൾ ഞാൻ ജർമ്മനിയിൽ നിന്ന് മേടിച്ചത് ഏകദേശം ഇന്ത്യൻ മണി 30,000 രൂപ. ഓക്കെ. ഇപ്പോഴത്തേത് വെച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം. പിന്നെ പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ടാക്സ് ഫ്രീ കിട്ടും ഏകദേശം 10,000-30,000 രൂപത്തിനടുത്ത്. എനിക്ക് ഇത് നമ്മുടെ ബോർഡറിൽ വെച്ച് നമ്മൾ ഈ സാധനം കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മൾ ഇന്ന് നമുക്കറിയുന്ന നമ്മുടെ എല്ലാ ഏത് രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മൾ ആ മേടിക്കുന്ന പൈസ ഗവൺമെൻറ്റിന് കുറച്ച് ടാക്സ് എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പം ഞാൻ സ്വിറ്റ്സർലൻഡിലല്ല ജർമ്മനിലല്ല താമസിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ആ ബോർഡർ കടന്ന് വരുമ്പോൾ നമ്മൾ ഈ സാധനം കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ സാധനം തിരിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിങ്ങുകളിൽ, ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ് മരുന്ന്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യമാണ് നമ്മളെ ധനം. അല്ലാതെ ഒരുപാട് കാശ് കുറേ ബാങ്കിലിട്ടിട്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളായിട്ട് എന്താ കാര്യം. അപ്പം നല്ല ഭക്ഷണം ജീവിക്കുക. ഇപ്പം ഞാൻ കാണുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ കേരളത്തിൽ ആരും ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഇഷ്ടപ്പെടും. അതുമാതിരി ഒലിവ്സും അതുമാതിരി ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു പ്രത്യേക ഒരു ലെവലിൽ കൂടെയുള്ള തോന്നുന്നു കേട്ടോ. അല്ലാണ്ട് ഇത് ആർക്കും ഇഷ്ടം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ട്. പക്ഷേ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട രീതിയിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പം നമ്മൾ ആ നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീവനാണ്. പക്ഷെ ഞാൻ ഇവിടെ പിന്തുടരുന്ന എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയാണ്. ഓക്കെ. അപ്പോൾ പകല് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. രാത്രി ഞാൻ കുക്ക് ചെയ്ത് സാധാരണ ഗതിയിൽ നമ്മളെ ചെറുപയറ് അതുമാതിരി കടല അതൊക്കെ ആയിട്ട് സാലഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുത്തെ ഭക്ഷണ രീതി. യോഗ അതുമാതിരി ഫാസ്റ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപവാസം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മളുടെ ഒരു ദിവസത്തെ ഞാൻ എന്തിട്ട് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഞാൻ എടുക്കാട്ടെ അപ്പോൾ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പരിപാടികൾ, എങ്ങനെ നമുക്ക് ഹെൽത്തി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ.
എല്ലാവരും പറയുമ്പോൾ ഹെൽത്ത് ഹാപ്പി ഹാപ്പി ഇരിക്കുന്നത്. ഹാപ്പി ആയിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഹെൽത്തി മൈൻഡ് ഓൺലി സ്റ്റേയിങ് ഇൻ എ ഹെൽത്തി ബോഡി. ബോഡി ഹെൽത്തി ആയിരിക്കണം, അല്ലാണ്ടെ മനസ്സ് ഹാപ്പി ആവില്ലല്ലോ. അപ്പോൾ അമ്മമാരി നല്ല ഭക്ഷണം കഴിക്കുക, അമ്മമാരി നല്ല വ്യായാമം ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, അപ്പോൾ എല്ലാം നമ്മൾ ഊട്ടവിലേറ്റ് നമ്മൾ ഹാപ്പി ഇവിടെ. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു, അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്ത്, അപ്പോൾ ഇനിയിപ്പോൾ മാസ്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി നമ്മുടെ ട്രോളി ചേട്ടനെ കൊണ്ട് വെക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ട്രോളിയിലൊരു 1 ഫ്രാങ്ക് എടുക്കുന്നുണ്ട്, ആ ഫ്രാങ്ക് എടുത്ത് നമുക്ക് സ്കൂട്ടാവുക എന്ന് പറയും തൃശ്ശൂർ ഭാഷയിൽ, അല്ലെങ്കിൽ തെറിക്കുക എന്ന് പറയും തൃശ്ശൂർ ഭാഷയിൽ. തെറിക്കുക എന്ന് പറഞ്ഞാൽ പോവുക, ഓക്കെ, സ്കൂട്ടാവെന്ന് പറഞ്ഞാലും പോവുക, ഓക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് തൃശ്ശൂർ ഭാഷ പഠിപ്പിച്ചു തരാം കേട്ടോ. തൃശ്ശൂർ നിങ്ങൾ എല്ലാവരും പറഞ്ഞ നീട്ടിക്കുറുക്കിയ ഭാഷ എന്നൊക്കെ പറഞ്ഞ മതി, പക്ഷെ അതല്ലാണ്ട് തന്നെ തൃശ്ശൂർ പ്രത്യേക വേടുകളുണ്ട് പറഞ്ഞ മതി. അപ്പം ഞാൻ പറഞ്ഞ ഗഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഗഡി എന്ന് പറഞ്ഞ സുഹൃത്ത് എന്ന് അർത്ഥം കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഒരു പൊട്ടതില്ല, വളരെ നല്ല പോസിറ്റീവ് ഒരു വേടാണ് തൃശ്ശൂർ ഗഡി എന്നുള്ളത്. ഗഡി മച്ചു, ഓക്കെ ഓക്കെ. അപ്പോൾ അതെ, അവിടെ ടീമിലൊക്കെ ഷോപ്പ് ചെയ്യാൻ വന്നിട്ട് പലവിധ തരം സൈക്കിളും കൊണ്ട് അല്ലാതെ സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ ഇ ബൈക്കാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ബാഗ് നമ്മൾ ഒക്കെ നിറച്ചു ഇതേ. അപ്പോൾ ഞാൻ സാധനം ഓണാക്കി. അപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ വരെ സ്പീഡിൽ നമുക്ക് പോവാം. ചെറുതായിരുന്നു തൊട്ട് കൊടുത്താൽ മതി നമ്മുടെ സൈക്കിള്, അവൻ പോവും. അപ്പോൾ നമ്മുടെ സൈക്കിൾ നമ്മൾ എടുത്തു. അപ്പോൾ നോക്കിയാൽ ഗഡീസ്, അപ്പം നമ്മൾ പോവാണ്. അപ്പം മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ആണ്, നമ്മളൊരു ഫാമിലിയാണ്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും കംപ്ലീറ്റ് പറയാം, നമ്മൾ 100% നിങ്ങൾക്ക് പറയുന്നത് കംപ്ലീറ്റ് കേൾക്കും. നിങ്ങൾക്കറിയാലോ എല്ലാം ലിസൺ ചെയ്യുന്നു. അപ്പോൾ അതുമാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നാട്ടുകാരോട് മുഴുവൻ പറയുക ഈ ചാനലിനെ പറ്റി. നിങ്ങൾക്കറിയാലോ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക, അതുമാതിരി എല്ലാ സപ്പോർട്ടാ. അപ്പോൾ ഐ സെൻഡ് യു ലോട്ട്സ് ഓഫ് ലവ്, ഓക്കെ, കീപ് സ്മൈലിങ്. അപ്പോൾ പിന്നെ കാണട്ടാ.